മൊബൈൽ ബാറ്ററി ചാർജിങ്ങിനെ സംബന്ധിച്ച് കുറച്ച് അന്ധവിശ്വാസങ്ങൾ ഇപ്പോഴും നിലവിലുണ്ട്. ഒന്നാമത്തേത്, ഓഫ് ബ്രാൻഡ് ചാർജറുകൾ ബാറ്ററിയെ നശിപ്പിക്കും എന്നതാണ്. ഇതിൻ്റെ സത്യാവസ്ഥ എന്തെന്നാൽ, വളരെ വില കുറഞ്ഞ ചൈനീസ് ചാർജറുകൾ ഒഴികെ ടോപ്പ് ബ്രാൻഡ് ചാർജറുകൾ ഒന്നും തന്നെ ബാറ്ററിക്ക് പ്രശ്നം ഉണ്ടാകുന്നില്ല. അടുത്തത്, ചാർജ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയം ഫോൺ ഉപയോഗിക്കുവാൻ പാടില്ല. മാനുഫാക്ചർ അപ്രൂവ്ഡ് ചാർജറാണ് നിങ്ങൾ ഉപയോഗിക്കുന്നത്. ചാർജ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയം നിങ്ങൾക്ക് ഫോൺ ഉപയോഗിക്കാം. അമിതമായ ചൂട് പ്രവഹിക്കുമെന്ന് ഒഴിച്ചാൽ മറ്റു പ്രശ്നങ്ങളൊന്നും ഉണ്ടാകില്ല. രാത്രി മുഴുവൻ ഫോൺ ചാർജ് ചെയ്യാനിരുന്നത് ബാറ്ററിക്ക് ദോഷമുണ്ടാക്കാം. അത് ഭാഗികമായി തെറ്റാണ്. ലിഥിയം അയോൺ ബാറ്ററി ഉപയോഗിക്കുന്ന എല്ലാ ഫോണുകളും ബാറ്ററി ഫുള്ളായാൽ ചാർജിങ് നിർത്തിവെക്കുന്ന സാങ്കേതിക വിദ്യ ഉള്ളതാണ് എന്ന് കരുതി രാവും പകലും ഫുൾ ചാർജ് ചെയ്യാനിരുന്നത് ശരിയായ കാര്യമല്ല. 40% മുതൽ 80% വരെ ബാറ്ററിയിലെ ചാർജ് എപ്പോഴും സൂക്ഷിക്കുന്നത് ഒരു പരിധി വരെ ബാറ്ററിയുടെ കപ്പാസിറ്റി കൂട്ടാൻ സാധിക്കും. ഫോൺ ഒരിക്കലും ഓഫാക്കി വെക്കേണ്ട കാര്യമില്ല. എൻ്റെ സത്യാവസ്ഥ, നിങ്ങളുടെ ഫോൺ ഇടയ്ക്ക് ഓഫാക്കി വെക്കുന്നത് അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഒന്ന് ഓഫാക്കി വെക്കുന്നത് ബാറ്ററിക്ക് നല്ലതാണ്. ഒരു റീബൂട്ട് ബാറ്ററിയിൽ നിന്ന് റിഫ്രഷ് ചെയ്യുന്നുണ്ട്. ഇത് ബാറ്ററിയുടെ ലൈഫിന് ഗുണം ചെയ്യും. ബാറ്ററി പൂർണ്ണമായി തീരാതെ ഫോൺ ചാർജ് ചെയ്യുന്നത്, ഇതിൻ്റെ സത്യാവസ്ഥ, ബാറ്ററി ചാർജ് പൂർണ്ണമായി തീർന്നിട്ട് ചാർജ് ചെയ്യുന്നതിലും നല്ലത് എന്നും കുറച്ച് നേരം ചാർജ് ചെയ്യാനിരുന്നതാണ്. ഇപ്പോഴുള്ള സാംസങ് ഐഫോൺ മൊബൈൽ ഫോണുകളിൽ ഇടയ്ക്കിടയ്ക്ക് ചാർജ് ചെയ്യുന്നത് ബാറ്ററിക്ക് നല്ലതാണ്. ഇവ പൂർണ്ണമായി ശൂന്യമാവുന്നത് വരെ ഫോൺ ഉപയോഗിക്കുന്നത് ബാറ്ററിയുടെ നിലനിൽപ്പിന് സ്ഥിരതയില്ലാതാക്കും. മറ്റൊരു പ്രധാന കാര്യം സൂചിപ്പിക്കാനുള്ളത്, അമിതമായ ചൂട് ബാറ്ററിക്ക് ഒരു പ്രശ്നം തന്നെയാണ്. ചാർജ് ചെയ്യുന്ന അന്തരീക്ഷത്തിൽ അമിതമായ ചൂടോ തണുപ്പും ഉണ്ടാകുന്നത് ബാറ്ററിയെ സാരമായി തന്നെ ബാധിക്കും. ഒരു പുതിയ ഫോണോ അല്ലെങ്കിൽ ബാറ്ററിയോ വാങ്ങുമ്പോൾ കുറഞ്ഞത് 6 മണിക്കൂറെങ്കിലും ചാർജ് നിന്ന ശേഷമേ ഉപയോഗിക്കാവൂ. ഇത് പലരും തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു കാര്യമാണ്. കാരണം എന്തെന്നാൽ, ലിഥിയം അയോൺ ബാറ്ററികൾ ഫാക്ടറിയിൽ വെച്ച് തന്നെ പ്രൈമിംഗ് നടത്തിയിട്ടാണ് പായ്ക്ക് ചെയ്യുന്നത്. അതായത് അവിടെ നിന്ന് തന്നെ 6 മണിക്കൂറോളം ചാർജ് ചെയ്യപ്പെട്ടിട്ടാണ് ഇത് പായ്ക്ക് ചെയ്യപ്പെടുന്നത്. അതിനാൽ തന്നെ പിന്നെ 6 മണിക്കൂർ ചാർജ് ചെയ്യേണ്ട കാര്യമില്ല. ബാറ്ററി മുഴുവൻ ചാർജ് തീർന്നതിന് ശേഷം ചാർജ് ചെയ്താൽ പെട്ടെന്ന് ഫുൾ ചാർജ് ആകും. എൻ്റെ സത്യാവസ്ഥ, ലിഥിയം അയോൺ ബാറ്ററികൾ 20% ചാർജ് താഴെ വന്നാൽ ഫുൾ ചാർജ് ആകാൻ അല്പം കൂടുതൽ സമയമുണ്ട്. 20% കുറയുന്നതിന് മുമ്പ് ചാർജ് ചെയ്യുന്നതാണ് നല്ലത്.